ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആദ്യ ഇലവനിൽ നിന്നും വിട്ടുനിന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പിന്നീട് പകരക്കാരനായാണ് ടീമിന് വേണ്ടി കളിച്ചത്. എന്നാൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ടീമിനെ നയിച്ചത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. സൂര്യകുമാർ യാദവിന്റെ ആദ്യ ക്യാപ്റ്റൻസി തന്നെ വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യവും. എന്നാൽ നൈറ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവിന് പിഴ ശിക്ഷ വിധിക്കുകയും ചെയ്തു. 12 ലക്ഷം രൂപയാണ് പിഴ കിട്ടിയത്. ഈ ടൂർണമെന്റിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസണും ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ഹർദീപ് പാണ്ഡ്യയ്ക്കും ആർസിബി നായകൻ ഫഫ് ഡുപ്ലസിക്കും ഇതിനു മുമ്പ് പിഴ ചുമത്തിയിരുന്നു. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകൻ നിതീഷ് റാണയ്ക്ക് മാച്ച് ഫീയുടെ 25% നഷ്ടമാവുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസ് താരം ഹൃത്തിക് ഷൊക്കേനുമായി വാക്പോര് നടത്തിയതിനാണ് റാണയ്ക്ക് ഐ പി എൽ പെരുമാറ്റച്ചട്ടപ്രകാരം പിഴ ശിക്ഷ വീഴുകയും ചെയ്തത്. ഇനി മറ്റൊരു വാർത്ത. ഞായറാഴ്ച ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് വിജയം കൈവരിച്ചിട്ടും ഓൾറൗണ്ടർ റിയാൻ പരാഗിന്റെ സ്ഥിരതയില്ലാത്ത പ്രകടനത്തെ മുൻ ഇന്ത്യൻ ഓപ്പണറും ഇതിഹാസ താരവുമായ വീരേന്ദ്ര സേവാഗ് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. ഈ സീസണിൽ 4 മത്സരങ്ങളിൽ കളിച്ച റിയാൻ പരാഗ് 108.33 സ്ട്രൈക്ക് റേറ്റിൽ 39 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ഈ മോശം പ്രകടനം നടത്തുന്ന റിയാൻ പരാഗിന് RR മാനേജ്മെന്റ് തുടർച്ചയായി അവസരങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് വീരേന്ദ്ര സേവാഗ് ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇത്രയും അവസരങ്ങൾ ലഭിക്കാതിരിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പുറത്തിരിക്കുന്ന കളിക്കാർ ചിന്തിക്കുമെന്നും വീരേന്ദ്ര സേവാഗ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായത്തിൽ റിയാൻ പരാഗിന് ഇനി അവസരം കൊടുക്കണമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.